ഹലോ, ഞാൻ ആയിഷ. നിങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ ഉണ്ടാവും, ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ കാണും, ചിലപ്പോ അത് നിങ്ങളായിരിക്കും. കോഴി ഈ ഒരു കണ്ടന്റ് ഞാൻ ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഇതിനെ ജസ്റ്റ് ഒരു സില്ലി ആയിട്ടൊരു കാര്യമായിട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ സുരേഷ് ഗോപിയുടെ ആ ഒരു ഡയലോഗാണ് എടുത്തേക്കുന്നത്. ഒരറിവും ചെറുതല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നിലേറെ ആൾക്കാരെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവരെയും അതേപോലെ ഫ്ലേർട്ട് ചെയ്യുന്നവരെയൊക്കെ എന്തുകൊണ്ടാണ് കോഴി എന്ന് വിളിക്കുന്നത്? സത്യത്തിൽ ഇവരുടെ സ്വഭാവവും നമ്മുടെ യഥാർത്ഥ കോഴി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതിന്റെ സത്യാവസ്ഥയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഒരാളെ നമ്മൾ കോഴി എന്ന് വിളിക്കാൻ കാരണം ഒന്നിലേറെ ഗേൾസിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു പേര് തരാൻ കാരണം നമ്മുടെ യഥാർത്ഥ പൂവൻ കോഴിക്ക് ഒന്നിലേറെ ഇണകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഒരു പൂവൻ കോഴിക്ക് 6 മുതൽ 10 ഇണകൾ വരെ വരാമെന്നാണ് പറയുന്നത്. ഈ പൂവൻ കോഴിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ തന്റെ കൂട്ടത്തിലുള്ള പിടക്കോഴികളൊക്കെ സംരക്ഷിക്കുക എന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കോഴിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഭക്ഷണം ലഭിക്കുന്ന സമയത്ത് പൂവൻ കോഴി ബാക്കിയുള്ള കോഴികൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. ഈ പിടക്കോഴികൾക്കും ഭക്ഷണം കിട്ടണമെന്നൊരു ആഗ്രഹം നമ്മുടെ ഈ പൂവൻ കോഴിക്കുണ്ട്. സോ അത്രമാത്രം കെയറിംഗ് ആണ് നമ്മുടെ പൂവൻ കോഴി. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ആദ്യകാലത്തൊക്കെയാണ് ഈ കോഴി എന്നല്ലായിരുന്നു എല്ലാവരും സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്നത്. ഈ ബസ് സ്റ്റോപ്പിലൊക്കെയാണ് ഗേൾസിനെ ശല്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ പൂവാലന്മാരെന്നൊക്കെ ആയിരുന്നു വിളിച്ചോണ്ടിരുന്നത്. പിന്നീടാണ് ഈ പൂവാലം എന്നൊരു പേരൊക്കെ മാറി പിന്നെ ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാരും വിളിക്കുന്ന, അല്ല എല്ലാരും അല്ല, ഇതേപോലെ കാണിക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്ന ഇവരാണ് കോഴി എന്ന്. സത്യത്തിൽ ഒന്നിലേറെ പിടക്കോഴിയായിട്ട് റിലേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പല ആൾക്കാരെ ഇങ്ങനെ സോ കോൾഡ് കോഴി എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്കറിയാവുന്ന പല കോഴികൾക്കും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ പല ആൾക്കാരെ ഇതേപോലെ കോഴി എന്ന് മറ്റു ചില കാരണങ്ങൾ കൊണ്ടും കൂടെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു ടോപ്പിക്സ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം ബൈ.